വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് വെൽക്കം കുറച്ച് രണ്ട് ദിവസം എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് കുറച്ചുകൂടി ഉണ്ടാക്കാമെന്ന് വെച്ച് വേറെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഓക്കെ അതെല്ലാം ശരിയാക്കി നല്ല ഉഷാറാക്കി ഓക്കെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സി എക്സ് ആൻഡ് യു എക്സ് ഓക്കെ അതൊരു ഭയങ്കര കേട്ടാൽ ഭയങ്കര ഒരു എന്തോ ഒരു ഇതായിട്ടെല്ലാം തോന്നുന്നുട്ടോ പക്ഷെ വളരെ 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 നിങ്ങളുടെ ബിസിനസ്സിനെ വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് സി എക്സ് യു എക്സ് എന്ന് പറയുന്നത് പഠിക്കണ്ട സി എക്സ് എന്ന് പറയുന്നത് വേറെ നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് യൂസർ എക്സ്പീരിയൻസ് ഓക്കെ ഇതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഉദാഹരണത്തിന് നല്ല ഒരു ഉദാഹരണത്തോടുകൂടി തന്നെ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ സോ ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഷോപ്പ് ഒരു മൊബൈൽ വാങ്ങിക്കുവാൻ വേണ്ടി കടയിലേക്ക് പോകുന്നു എൻറെ പല വെബിനാറിലെല്ലാം പറയുന്ന കാര്യമാണ് മൊബൈൽ വാങ്ങിക്കുവാൻ വേണ്ടി നിങ്ങൾ കടയിലേക്ക് പോകുന്നു ഓക്കെ അപ്പോൾ കടയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇമാതിരി എനിക്കൊരു മൊബൈൽ വേണമായിരുന്നു എന്റെ മോന് മോൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ആ കടക്കാരൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മോൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞതും അതിന് അതിനാവശ്യ എത്രയാണ് പ്രൈസ് റേഞ്ചെന്ന് ചോദിച്ചു ആ റേഞ്ചിനകത്ത് ഉള്ള മൊബൈൽ അദ്ദേഹം എല്ലാം എടുത്ത് കാണിക്കുന്നു അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നല്ല സമയമെടുത്ത് അത് നിങ്ങൾക്ക് മൊബൈലിനെ കുറിച്ച് വലിയ അറിയാം പക്ഷേ വലിയ ധാരണ ധാരണയില്ലാത്ത ഒരാളാണെന്ന് വെച്ചോളൂ അത് എക്സ്പേർട്ടൊന്നുമല്ല അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നു എന്താണ് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എത്ര നല്ല ഫോൺ എങ്ങനെയാണ് ഈ ഈ റേഞ്ചിൽ വാങ്ങിച്ചാലും മതി ചിലപ്പോൾ ഇതിനേക്കാളും നല്ല വില കൂടിയ മൊബൈലിൽ ഉണ്ടെങ്കിലും അതൊന്നും വാങ്ങിക്കേണ്ട അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നും കൊണ്ടും എല്ലാം തന്നെ അദ്ദേഹം മൊബൈൽ വിൽക്കുന്നു ഓക്കെ എന്നാൽ വളരെ തൃപ്തിയാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലും അദ്ദേഹത്തിന്റെ സപ്പോർട്ടിലും നിങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഓക്കെ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ വളരെ സന്തോഷമുണ്ടോ എനിക്ക് നല്ല എനിക്കതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ലായിരുന്നു എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വളരെ സന്തോഷം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഇതേ തന്നെ നിങ്ങൾ കടയിലോട്ട് പോകുന്നു ആ കടയിൽ അയാൾ ആ വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ കുറേ മൊബൈൽ അവിടെ അവിടെയെല്ലാം ചെതറിയിട്ട് അയാൾ എങ്ങനെ കയ്യും കെട്ടിങ്ങനെ നിന്നോ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ചെയ്യുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള ഒരു കസ്റ്റമർ കസ്റ്റമർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ഫോൺ നിങ്ങൾക്ക് നൽകുന്നു ഓക്കെ ഇതാണ് നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസ് ഓക്കെ ഇനി ഞാൻ പറയുന്നതാണ് ഇതിനേക്കാളും പ്രധാനം അതായത് യൂസർ എക്സ്പീരിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരുതിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചു എന്ന് എനിക്ക് ഉറപ്പില്ല ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി ബാക്കിലോട്ട് പോവാം അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾ മൊബൈൽ വാങ്ങിക്കാൻ പോയത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ മോനെ മോന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ശരിയല്ലേ അപ്പോൾ നിങ്ങൾ എന്താ ചോദിച്ചാൽ ആ മൊബൈൽ വാങ്ങിച്ചു മൊബൈൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു വീട്ടിൽ കൊണ്ട് കൊടുത്തതും നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ കൊടുക്കുന്നു കൊണ്ട് കൊടുത്തതും മോൻ ആ മൊബൈൽ ഓപ്പൺ ചെയ്തും പറഞ്ഞു അയ്യോ അച്ഛ എന്താ അച്ഛത് ഈ ഒരു മൊബൈൽ വാങ്ങിച്ചോണ്ട എന്ന് പറയുന്നതോടെ എല്ലാം തകരുകയാണ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ മോന്റെ ആവശ്യം എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് എല്ലാം നടക്കുന്നത് അതിൽ എന്താ പറയുക ചില സ്ലൈഡ്സും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വിശദമായിട്ട് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് വലിയ വലിയ സ്ക്രീൻ ഉള്ളതോ അല്ലെങ്കിൽ എൽ ഇ ഡി സ്ക്രീൻ ഉള്ളതോ അങ്ങനെയുള്ള മൊബൈലായിരിക്കും ചിലപ്പോൾ മോൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീറോ ആവാണ് രണ്ടാന്നുണ്ടോ നേരത്തെ കസ്റ്റമർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഓക്കെ നല്ല ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കളയിൽ പോയി കിട്ടിയത് പക്ഷേ യൂസർ എക്സ്പീരിയൻസ് ഇവിടെ എത്തുമ്പോൾ മോനെ സംബന്ധിച്ചിടത്തോളം ഇത് വൻ പരാജയമാണ് മോനെ സംബന്ധിച്ചിടത്തോളം ഫ്രസ്ട്രേഷൻ ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഫോണേ അല്ല അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നതെന്ന് പറയും ഓക്കെ അപ്പോൾ ഈ ഇത്രയും നല്ല കസ്റ്റമർ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് യൂസർ എക്സ്പീരിയൻസ് മോശമാവുമ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുക ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തായിരിക്കും അയ്യോ ആ കടക്കാരൻ നമ്മളെ പറ്റിച്ചല്ലോ എന്നായിരിക്കും ശരിയല്ലേ ഇത് ഞാൻ മൊബൈൽ പറയാൻ കാരണം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഏത് പ്രോഡക്റ്റ് എടുത്താലും ശരി അത് ഹൈ എൻ പ്രോഡക്റ്റ് ആയാലും ശരി ഇല്ല ലോ എൻ പ്രോഡക്റ്റ് ആയാലും ശരി ഈ ഒരു ഒരു കണക്ഷൻ ഉണ്ടോ അത് വളരെ പ്രധാനമാണ് അപ്പോൾ ആ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതവിടെ പ്രശ്നമാണ് അപ്പോൾ ഇത് ശരിക്കും ഏത് രീതിയിലാണ് ഈ കസ്റ്റമർ എക്സ്പീരിയൻസും യൂസർ എക്സ്പീരിയൻസും നല്ല ഒരു ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതേ ചിത്രം നമുക്കൊന്ന് റീമൈൻഡ് ചെയ്ത് ആദ്യം തൊട്ട് പോവാം ഓക്കെ നിങ്ങൾ കടയിലോട്ട് പോകുന്നു കടയിലോട്ട് പോയിട്ട് അദ്ദേഹത്തോട് പറയുന്നു ആ കടക്കടയിൽ നിൽക്കുന്ന സെയിൽസ് ബോയോട് പറയുന്നു അല്ലെങ്കിൽ സെയിൽസ്മാനോട് പറയുന്നു എനിക്ക് വേണ്ടത് ഒരു ഫോണാണ് ഇനി എന്റെ മോന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആണ് ഇനിയും നല്ല എക്സലൻ്റ് സ്മാർട്ട് ആയിട്ടുള്ള സെയിൽസ്മാൻ ആണ് എന്താണ് പറയുക സാറെ ഓക്കെ അങ്ങനെയാണോ ഓക്കെ എന്ത് ആവശ്യത്തിനാണെന്ന് അറിയാമോ അപ്പൊ നിങ്ങൾ പറയും എന്ത് പഠിപ്പിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അദ്ദേഹം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുമോ എനിക്ക് അത്രയൊന്നും അറിയില്ല മോൻ്റെ ഇന്ന ആവശ്യമാണ് അപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുക ഉടൻ തന്നെ അങ്ങനോട് പറയും സാറേ ഒന്ന് സാറിന്റെ മോനായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഓക്കെ ഇവർക്ക് മനസ്സിലാവുന്നില്ലേ സാറിനെ മോനായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ ഓക്കേ എന്നിട്ട് ആ ഫോണിലൂടെ മോനോട് അയാളെ സംസാരിക്കുന്നു ആ സെയിൽസ്മാൻ സംസാരിക്കുന്നു അദ്ദേഹം ചോദിച്ചറിയുന്നു എന്താണ് മോൻ്റെ ആവശ്യം മോൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഓക്കെ അൾട്ടിമേറ്റ് യൂസർ ആരാണെന്നുള്ള ഒരു ബോധ്യം ആ സെയിൽസ്മാന് വന്നു കഴിഞ്ഞു അപ്പോൾ അതിനനുസരിച്ചുള്ള ഫോൺ അദ്ദേഹത്തിന് നൽകാൻ പറ്റും ആ വ്യത്യാസമൊന്നും ആലോചിച്ച് നോക്കും ഒരു ചെറിയൊരു വ്യത്യാസം ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ചെറിയ ഒരു വ്യത്യാസം ഓക്കെ അത് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് മനസ്സിലായില്ല അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ഓക്കെ അത് വളരെ വലുതാണ് ഇപ്പോൾ അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് പോയ ഫോൺ ആദ്യത്തെ ഘട്ടത്തിൽ വാങ്ങിച്ചുകൊണ്ട് പോയ ഫോൺ തീർച്ചയായിട്ടും മോൻ പറയുന്നത് എനിക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് ആ ഫോൺ അധികപക്ഷം അത് തിരിച്ചു കൊണ്ട് കൊടുത്ത് വേറെ ഫോൺ മാറ്റേണ്ട ഒരു സ്ഥിതി വരും അല്ലെങ്കിൽ ആ മോർണിംഗ് കൂട്ടിക്കൊണ്ടു പോയിട്ട് വേറെ ഒന്ന് മാറ്റുന്ന സ്ഥിതി ശേഷം ഉണ്ടാവും അതിനു പകരം ഈ ഇപ്പം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതി അവലംബിച്ചിരുന്നെങ്കിൽ അതായത് കസ്റ്റമർ എക്സ്പീരിയൻസ് പോലെ തന്നെ യൂസർ എക്സ്പീരിയൻസും അതിഗംഭീരമാക്കാൻ വേണ്ടി പ്രവൃത്തി അവിടെ ചെയ്തിരുന്നു എങ്കിൽ എന്തായിട്ടുണ്ടാവും തീർച്ചയായിട്ടും അത് ഒരു നല്ല ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും രണ്ടുപേരും ഹാപ്പി അല്ലേ കസ്റ്റമറും ഹാപ്പി യൂസറും ഹാപ്പി ഇപ്പൊ കസ്റ്റമർ തന്നെയാണ് യൂസർ എന്ന് വെച്ചാൽ പ്രശ്നമില്ല ഓക്കെ അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കാം ഓക്കെ പക്ഷെ പല കേസുകളിലും കസ്റ്റമറും യൂസറും തമ്മിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാവും അല്ലെ അപ്പോൾ ഈ ഒരു കസ്റ്റമർ ആൻഡ് യൂസർ എക്സ്പീരിയൻസ് കസ്റ്റമർ എക്സ്പീരിയൻസും യൂസർ എക്സ്പീരിയൻസും നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഒരു ഷോപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരിക്കാം ഓക്കെ ഫാക്ടറി ആയിരിക്കാം എന്തെന്നായാലും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമറെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക നിങ്ങൾ ഈ രണ്ട് ചെവിയും കൊടുത്ത് കേൾക്കുക എന്നുള്ളതാണ് അതെ നിങ്ങളുടെ കസ്റ്റമറെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക നിങ്ങൾ രണ്ട് ചെവി കൊണ്ടും പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് കേൾക്കുക എന്നുള്ളതാണ് അതിന്റെ കൂടെ ഓരോന്ന് കഴിഞ്ഞ നല്ലവണ്ണം കേട്ട ശേഷം എന്തെല്ലാം ചോദ്യങ്ങളുണ്ടെങ്കിലോ അതെല്ലാം ചോദിക്കുക അൾട്ടിമേറ്റ് കസ്റ്റമർ ആണ് അവരുമായി സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ അവരുമായിട്ടും സംസാരിക്കുക നമുക്ക് വേണ്ടത് സിംഗിൾ പോയിന്റ് സെയിൽസ് ഒറ്റ സെയിൽ അങ്ങോട്ട് നടക്കണം അതാണ് വേണ്ടത് ആ സെയിൽ നടക്കാൻ മാത്രമല്ല ആ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ മറ്റുള്ളവരോടും പറയണം ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ നല്ലൊരിതാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കൊണ്ടു കൂടി പറയിപ്പിക്കണം അല്ലേ ആ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയും വേർഡ് ഓഫ് മൗത്തിനേക്കാളും വലിയ അഡ്വെർടൈസ്മെന്റ് വേറെ ഒന്നും തന്നെ ഇല്ല അല്ലേ നമ്മൾ ഇതൊന്ന് പിടിച്ച് വാങ്ങിക്കുന്ന ടെസ്റ്റിമോണിയൽ പോലെ പോലും അല്ല വേർഡ് ഓഫ് മൗത്ത് ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണം ഒരു ഹോട്ടലിൽ പോയി ആ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാനത് ഒരുപാട് പേരെ ഞാൻ വിളിച്ചു പറയും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് അതേപോലെ തന്നെയാണിത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പൊ രണ്ട് മൊബൈൽ ഫോൺ ഞാൻ വായിച്ചു എന്റെ വൈഫിനും ഫോൺ വാങ്ങിച്ചു ഞാൻ അവിടുത്തെ ആ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ആ കഴിവ് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ആ കടയിലേക്ക് പോയത് രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ ആ പയ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ അത് അന്ന് പോകാതെ അവനെ വിളിച്ചു ചോദിച്ചിട്ട് അടുത്ത ദിവസം ഉള്ള സമയത്താണ് ഞാൻ പോയി രണ്ടാമത്തെ ഫോൺ ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞൊരു ഇരുപത് ദിവസത്തിനുള്ളിൽ നടന്നാണ് ഞാൻ പറഞ്ഞത് ഇതിന് കാരണം എന്താണ് അയാൾ വളരെ വൃത്തിയായി വിശദമായി തന്നെ മനസ്സിലാക്കുന്നു നമ്മുടെ ആവശ്യം എന്താണെന്ന് വിശദമായി മനസ്സിലാക്കുകയും നമ്മളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഐ മീൻ അദ്ദേഹം നമ്മുടെ ഷൂ നമ്മുടെ ഷൂ വേർ ചെയ്തുകൊണ്ട് നമ്മളെ രീതിയിൽ സംസാരിക്കുകയും നമ്മളുടെ ആ വേവ് ലെങ്ത്തിൽ തന്നെ അദ്ദേഹത്തിന് മാറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു രീതി നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഒരു ഒരു പലതിരക്ക് കടയായാലും ശരി ഒരു പച്ചക്കറി വിൽക്കുന്ന കടയായാലും ശരി ഇല്ല വലിയൊരു മാനുഫാക്ചറിങ് സെക്ടറിൽതായാലും ശരി ആ കസ്റ്റമർ കെയറിൽ ഈ ഒരു സംഭവം നിങ്ങൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഓക്കെ അതിന്റെ എഫക്ട് എന്തായാലും വളരെ ഗംഭീരമായിരിക്കും സി എക്സ് യു എക്സ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ് എപ്പോഴും ഹൈ ലെവലിൽ ഒരേ ലെവലിൽ തന്നെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓക്കെ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എന്തുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് വാട്സപ്പ് അയക്കേ താങ്ക് യു